ഹൗസിനോട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. അല്ല ഇതെന്താ നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസ് ആണ്. എഞ്ചിൻ ഞാൻ കാണാൻ പറയണ്ട, അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്ക്, നമ്മൾ ഇവിടെ ഇരിക്കണം. അല്ലാ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലല്ലേ പുലി? കൊട്ടാരമല്ലേ പുലി വളർത്തണ്ടാവും. ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാബർ പാലിക്കരുത്, വീട്ടിനകത്താണ് പുലിനെ വളർത്തണത്. പുലിയാ? ഏ പുലി ഇറക്കാൻ പ്രസവിച്ചത്. നീന്താണ പുലി കളിക്കുന്നു. ഇന്ന് വരെ അന്യജാതിക്കാർ ഈ കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കറങ്ങാ പുറത്ത്. ഓ, നമ്മളെ മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവാങ്കി ഒരു മൂന്നാല് പൂണ് ഞങ്ങൾക്ക് എന്താ? ഞങ്ങളൂടാ. എന്റെ പേര് ബീരാ കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല. എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസൗഹാർദ്ദ സമ്മേളനം നടക്കുന്നത്? ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം ഇരുടോ ചെങ്കോലി നാളത്തേക്കാക്കാം. സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാകം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ, കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് ആറാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലാ അത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല, ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ, ആറാം തമ്പുരാനെ ആശുപത്രിയിലെ ആറാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പുറത്ത് ആളുണ്ടായിരുന്നല്ലോ. വരട്ടെ വരട്ടെ. മിസ്റ്റർ പ്രഭാകർ. ഓ, ആർക്കവാള്? മരം മുറിക്കാൻ. വീണ ചെണ്ട പിടിക്കണ കയ്യിൽ മരം പിടിക്കാനുള്ള കഴിവുണ്ടോടാ കള്ള? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്ത്? ആ വല്ലായിക വയറ്റിന്ന് പോയിട്ടില്ല. ആന്റി പറമാ കേക്കടാ, ഈ കുത്തുക്കളഞ്ഞൻ. ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ? നമ്മൾ ജിപി കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ, നമ്മക്കൊരുത്തനെ പിടിക്കണ സ്ഥലമാണ് സംഗീത കോളേജ്. വണ്ടിയിലോട്ട് ഇടി കൊണ്ടാ? കൊണ്ടേനെ. പക്ഷെ നമ്മള് മോം വെച്ച് ബ്ലോക്ക് ചെയ്ത്. അവന്റെ ഒടുക്കത്തെ കുത്ത് കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ, നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാവോ? എന്തേ, നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിക്കേറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലെ മനെ, ആ ഗസ്റ്റ് ഒന്ന് വിളിക്ക, എനിക്ക് വേറെ പണിയുണ്ട്. വച്ചപ്പാ, കൊച്ചാപ്പന്റെ മാതിരി സുലൈമാനും ഇല്ലത്. എന്തേരുത്തം കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണ്ടെങ്കിൽ ബോണ്ട വേണ്ടേ? ബോണ്ട വേണ്ട. ബോണ്ട വേണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണോ? ഒന്നും വേണ്ടെങ്കിൽ പിന്നെ മിണ്ടായി കേടോ. കടിയുണ്ടോ? ആ, കടിയുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോ മാറി. എന്നാലും നാല് ബുൾസേ. അവിടെ നാല് ബുൾസേ. ഇവിടെ ഉണ്ടാ. ഇവിടെ എന്താ വേണ്ടത്? ഒരു പ്ലേറ്റ് കിരീടം, ഒരു പ്ലേറ്റ് ചെങ്കോൽ. കുടിക്കാനോ? നിന്റെ ചോര. കടിക്കാൻ കിരീടം, കുടിക്കാൻ ചോര. ഇതെന്താ ഡ്രാക്കുള ഫാമിലിയാ? നീ എന്തിനാടാ ഓടാൻ നോക്കിയത്? നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ? ആ ചായ പറയാൻ പുറത്തെ കോർണർ എന്തിനാടാ? പരിയക്കാരി വന്നാ നല്ല ചായ, ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്ക. അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാണ് കിരീടം ചെങ്കോലും? ഒന്നുകിൽ നമ്മുടെ കാശുതാ, അല്ലെങ്കിൽ നമുക്ക് സാധനം താ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? സത്യം പറയാനും സമ്മതിക്കൂലേ?
നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുക. പത്ത് ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ പത്ത് ദിവസത്തിന്, അതായത് ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോട് അദ്ദേഹം. കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലി ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും. മന്ത്രം ചൊല്ലി പെണ്ണു വെച്ചിരിക്കണു, അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ, അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്മല അവിടെ കൊണ്ട് മേയാൻ വിട്. അത് നോക്ക്, ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെപ്പ് കാണില്ല. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? മാറിക്ക്, അന്യജാതിക്കാരി കൊട്ടാരങ്ങളൊക്കെ കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാലത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സത്തിൽ നിന്ന് അകത്തു പോകണ്ട. ഈ അളക്കട ഇവരെ പിടിച്ച് പുറത്താക്കടാ. ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയ ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട് വരാം. താനന്തിനെ ഇവിടെ ഒന്നിങ്ങനെ പതുങ്ങിക്കണേ? ഏയ്, ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്തിനെ ഓടിയത്? ഓടിയ ഞാനോ? നോൻ കണ്ടു, താനൊന്ന് ഞെട്ടിയതും പെട്ടെന്ന് മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറയ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയോട്ട് വാക്കുക. കാണിച്ചിരട തെട്ടി. പറയ പറയ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഓ, ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി, പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നെ ശരിയാക്കി തരാടാ. തെണ്ടി പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ചു നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലയാടി അല്ല, തഞ്ചാവൂര് പാടാൻ പോയാ. നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട്. കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്ത കമ്പിക്കടിച്ചിട്ട് എന്ത് കാര്യം? ഓട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്. എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ, അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയപ്പോ നിർത്ത്. എന്താ
അല്ല നീ എന്തിനെ പരശുനമ്പൂതിരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശു വാങ്ങിച്ചു. പരശുനമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിച്ചു? ഇപ്പൊ പരശുനമ്പൂതിരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ടവനെന്ന് ചിറ്റിച്ചിട്ടുണ്ടല്ലേ കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണേരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കും. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്ക നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ ഉപദ്രവകാരി അല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക മൊല്ലാക്ക നിന്റെ ബാപ്പ മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായ അല്ല, പണം പണം. ഉറുപ്പിയേ അതെ, ഒരു ഹമ്മക്കണ്ട്. എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോൻ കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയിലൊക്കെ ഇവിടെ നിന്നോളൂ, നോൻ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമെ ഈ അർക്കമാണെടുത്തിട്ട് ഉളിച്ചകത്ത് കയറാം. ഞാൻ ചരിഞ്ഞു കയറി ചരിഞ്ഞോ കയറാൻ പറ്റില്ല. പിന്നെ നിക്കണ റാംബ്രത മോളെ വട്ടം. ഇനിയിപ്പോ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചാലേ കർത്താവേ. വേണ്ടാ തോന്നിതാവും. അയ്യോ ഇവരൊക്കെ എവിടെ പോയി? യാഗം തീർന്ന 54 ഉണ്ണികൃഷ്ണൻ എവിടെ? 54 തിരുമനസ് എവിടെ? 54 കളിക്കാൻ എണ്ണം തെറ്റിക്കല്ലേ. എന്നോ 100 തയ്ക്കട്ടെ. അല്ല നോ 53 എന്നാണോ 54 എന്നാണോ പറഞ്ഞത്? 54 ഞാൻ കൊല്ലും ഞാൻ. ഇവിടെ തലക്ക് ഭ്രാന്തി പിടിച്ചിരിക്കാ. ഉടൻ മഹാദേവി ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി. എന്തെങ്ങനെ നോക്കണേ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാപ്പുറത്ത് തുടരുക. പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ. ഉണ്ണികൃഷ്ണ എനിക്ക് ഇവരോട് ഒരു കാര്യം പറയാണ്ടെന്ന്. തനിക്ക് വന്നേ എന്താ എവിടേക്ക്? തനിക്കിതെന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താരൊന്നും പറയണ്ട, ഓടോ. പിന്നെ മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? ഊവ് എന്നോടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കുറച്ചു നേരമായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ പരിശുദ്ധ പൂജ. കസിനെ ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചു. ഒന്ന് പോവാ. അതിനല്ലടാ
നമ്മുടെ സുലൈമാനെ പോലെയല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ, അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തിന് ഡ്രസ് ഇട്ടിരിക്കണേ? എഴുപത് ഞാനത് എന്താ എന്താ ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്നിരുന്ന് സന്തോഷിച്ചിരിക്കും. താമസം തുടങ്ങി അവിടെ ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീല് കൊടുത്തിരിക്ക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിന്? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ കൊട്ടാരത്തിൽ ചാരമ്പാരാൻ പേർ ആരുമില്ലേ? ഓ, ആ ചാരമ്പാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈ വർക്ക്. ഓ, അങ്ങനെ ഹിന്ദി പറയണേ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. എടാ സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാൽ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ, കാത്തു സുലൈമാനെ. ഓ, പേരെടുത്ത് വിളിക്കല്ലേ കൊച്ചാപ്പ. അമ്മേ, നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. പറഞ്ഞു അവിടെ നിൽക്ക, നമ്മെ തടസ്സപ്പെടുത്തരുത്. നൂറ് വായിക്കട്ടെ തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ, ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തിരണം. തമ്പുരാക്കന്മാരെ, എന്നെ കുരങ്ങ് കളിപ്പിക്കൂഞ്ചട്ട്. ഞാൻ പറയുന്ന കേക്കേ. നീ ഒന്നും പറയണടാ അമ്പട കള്ള. ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടാപ്പേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും. പുതിയ നമ്പറ്, പുതിയ നമ്പറ്. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുവണ്ണിയിലും വിളിച്ചു പറഞ്ഞോ? ഏത് 15,000 രൂപ? ഏത് 15,000 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് ഇതാ കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ, പരട്ട തെണ്ടി നീശു. ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരി ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ. എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമ്പുരാക്കന്മാരെ, 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 തമ്പുരാക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. ആഹാ, അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ.